ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് റിനോൾട്ടിൻ്റെ ലോഡ്ജിയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് പാഡ് നമുക്ക് എങ്ങനെ മാറാമെന്ന് നോക്കാം. ഓൾറെഡി ബ്രേക്ക് പാഡ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് പാഡ് എങ്ങനെ നമുക്ക് മാറാമെന്ന് നോക്കാം. ബ്രേക്ക് പാഡ് മാറാനായിട്ട് നമ്മളിപ്പോൾ വീല് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വീൽ അഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്പ്രിങ് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് ബ്രേക്ക് പാഡ് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് കാലിപ്പർ അഴിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കാലിപ്പർ അഴിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു കപ്പ് വരുന്നുണ്ട്. ആ കപ്പ് നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു കപ്പ് വരുന്നുണ്ട്. ഈ രണ്ട് കപ്പ് നമ്മൾ ഊരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ രണ്ട് ബോൾട്ട് കാലിപ്പറിൻ്റെ വരുന്നുണ്ട്. ആ ബോൾട്ട് അഴിച്ചെടുക്കുക. അഴിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിനുള്ളിലാണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത്. ഈ ത്രെഡ് ഫുള്ളായിട്ട് റിമൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കാലിപ്പർ അസംബ്ലിയോടെ ബാക്കിലോട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കാലിപ്പർ ഊരിയെടുക്കാം. അതിന് മുന്നേ നമുക്കിതിൻ്റെ സ്പ്രിങ് ഊരിവിടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്പ്രിങ് ഊരിവിടാനായിട്ട് ജസ്റ്റ് തിക്കി കഴിഞ്ഞാൽ സ്പ്രിങ് ഈ ഒരു എൻഡിൽ തിക്കി കഴിഞ്ഞാൽ ജസ്റ്റ് സ്പ്രിങ് ഇങ്ങനെ ഊരി വരും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബോൾട്ട് നമുക്ക് സൈഡിൽ രണ്ട് ബോൾട്ട് നമുക്ക് ലൂസ് ചെയ്തെടുക്കാം. നമ്മളിതിൻ്റെ രണ്ട് എലങ്കി ബോൾട്ട് ഇതിനുള്ളിൽ വന്ന് ലൂസ് ചെയ്തു. ഇപ്പോൾ ഇത് നീങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ലൂസ് ചെയ്ത് നീക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നീങ്ങിക്കുന്നത് കാണുക. കുറച്ച് ബാക്കിലോട്ട് വലിച്ചു വെക്കുക. ഇനി നമുക്ക് ഇതിനെ കാലിപ്പറിനെ ബാക്കിലോട്ട് തിക്കി കഴിഞ്ഞാൽ കാലിപ്പർ ഫുള്ളായിട്ട് ഇനി പോരും. ഓക്കെ, എന്തായാലും നമുക്കത് ഊരിയെടുക്കാം. ജസ്റ്റ് ബാക്കിലോട്ട് വലിക്കുക. ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ കാലിപ്പർ എങ്ങി ഊരി വരും. അതിൽ ഒരു ബ്രേക്ക് പാഡ് ഇതിൽ തന്നെ ഹോൾഡായിട്ട് തന്നെ നിൽക്കും. അത് നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ബ്രേക്ക് പാഡ് ലോക്കായി നിൽക്കുന്നത്. ഈ മൂന്ന് ക്ലിപ്പിലാണ് ലോക്കായിട്ട് കാലിപ്പറിൻ്റെ ഹോളിൽ, പിസ്റ്റൻ്റെ ഹോളിൽ ലോക്കായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്രേക്ക് പാഡ് ഊരിയെടുക്കാനായിട്ടുണ്ട്. ഇത് ഊരിയെടുക്കാനായിട്ട് വേറെ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡ്. ശരിക്കും ബ്രേക്ക് പാഡിൻ്റെ തിക്നെസ് നല്ല തിക്നെസ് വരേണ്ടതാണ്. ഇതൊന്ന് കണ്ടാൽ മനസ്സിലാവും കറക്റ്റ് തീർന്ന ഒരു ശകലം കൂടെ ഉള്ളു ബ്രേക്ക് പാഡ് തീരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് പാഡ് എന്തായാലും നമുക്ക് മാറണം. അതുപോലെ തന്നെ ഈ പിസ്റ്റൺ ഇതിനോട്ട് പ്രസ് ചെയ്ത് വെക്കുകയും വേണം. ഓക്കെ, നമുക്ക് പിസ്റ്റൺ പ്രസ് ചെയ്തിട്ട് ഫുള്ള് അകത്ത് കയറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ബ്രേക്ക് പാഡ്. പുതിയ ബ്രേക്ക് പാഡിൻ്റെ തിക്നെസ് കണ്ടോ, അതായത് പഴയ ബ്രേക്ക് പാഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രേക്ക് പാഡ് മാറേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. അതായത് പുതിയ ബ്രേക്ക് പാഡിന് നല്ല ഡിഫറൻസ് ആണ്. പുതിയതും പഴയതും തമ്മിലുള്ള തിക്നെസ്സിൻ്റെ വ്യത്യാസമുണ്ടോ. ഇത് മെറ്റൽ പീസാണ്, ഇത് ഫൈബർ പീസ്. ഫൈബർ പീസ് ഒരു ശകലം കൂടെ ഉള്ളൂ. അതുകൂടെ തീർന്നു കഴിഞ്ഞാൽ ഡിസ്കിൽ മുട്ടും. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ ബ്രേക്ക് പാഡ്. ഇത് പിസ്റ്റൺ സൈഡിൽ വരുന്ന ബ്രേക്ക് പാഡ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യും. അപ്പോൾ ഈ ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് നമുക്ക് ബ്രേക്ക് പാഡ് നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ പിസ്റ്റൺ ഓൾറെഡി നമ്മളിപ്പോൾ പ്രസ് ചെയ്ത് അകത്ത് കയറ്റിയിട്ടുണ്ട്. പിസ്റ്റൺ പ്രസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ക്യാപ്പ് തുറന്ന് വെക്കേണ്ടതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ക്യാപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട്. കാരണം പിസ്റ്റൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് മുകളിലോട്ട് വരും. അപ്പോൾ ക്യാപ്പ് നമ്മൾ തുറന്ന് വെക്കേണ്ടതാണ്. ഇത് നേരത്തെ ആ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് കുറഞ്ഞ സമയത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്പുറത്തെ പിസ്റ്റൺ ഫുൾ ചെയ്യുമ്പോഴത്തേക്ക് അകത്തോട്ട് തള്ളുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് കുറച്ചുകൂടെ ബാക്കിലോട്ട് വന്ന് നിറഞ്ഞ് കവിയാനുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ വണ്ടിയിൽ കുറയുന്നുണ്ടെങ്കിൽ ബ്രേക്ക് പാഡ് ഫ്രണ്ടിൽ കുറഞ്ഞ് ശകലം താഴ്ന്നിരിക്കുകയാണെങ്കിൽ ബ്രേക്ക് പാഡ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യാം. ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഈ ക്ലിപ്പ് ഉള്ള ഭാഗം പിസ്റ്റൺ സൈഡാണ് വരുന്നത്. ഇത് ഇതിൽ കയറ്റി ലോക്ക് ചെയ്ത് നമുക്ക് നിർത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കയറ്റിയിടാനായിട്ട് ഈ ജസ്റ്റ് ഈ ക്ലിപ്പ് ഇതിൽ പ്രസ് ചെയ്ത് കയറ്റിയിടുക. ഓക്കെ, അത് കയറ്റിയിട്ടതിന് ശേഷം ഈ ബ്രേക്ക് പാഡ് വന്നിട്ട് ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓൾറെഡി പിസ്റ്റൺ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാലിപ്പർ കയറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. കാലിപ്പർ കയറ്റി വെക്കുന്നതിന് മുമ്പ് ഈ ബോൾട്ട് പുറത്തോട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ ഈ ബോൾട്ട് കറക്റ്റായിട്ട് തന്നെ അകത്തോട്ട് കയറ്റി വെക്കുക. കറക്റ്റായിട്ട് പ്രസ് ചെയ്യുക.
കയറ്റി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ലോക്ക് കറക്റ്റായിട്ട് വീണിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിൽ അതും ബാക്കിലെ ലോക്ക് കറക്റ്റായിട്ട് വീണിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഈ ബോൾട്ട് കയറ്റി വെക്കുക, പ്രസ് ചെയ്യുക. ഈ രണ്ട് സൈഡിലും ബോൾട്ട് നമുക്ക് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾട്ടിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതിൽ മുട്ടി നിപ്പുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ തന്നെ താഴെ സൈഡും മുട്ടി നിപ്പുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കപ്പ് ഇടേണ്ടതായിട്ടുണ്ട്. കപ്പ് ഇടാൻ ഒരിക്കലും മറക്കരുത്, കാരണം ഇതിനകത്തുള്ള അഴുക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ആ ബോൾട്ട് അഴിക്കാനായിട്ട് പാടായിരിക്കും. കപ്പ് ഇടാനായിട്ട് ജസ്റ്റ് പ്രസ്സിങ് കപ്പാണ് വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാക്കിലും രണ്ടാമത്തെ പോർഷനിലും കപ്പ് ഇടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടേണ്ടത് ഈ സ്പ്രിങ്ങാണ്. ഈ സ്പ്രിങ് ഇടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് ഇടാനായിട്ട് ജസ്റ്റ് ഇതിൽ കയറ്റി വെക്കുക. കയറ്റി വന്ന ശേഷം ഈ ഭാഗത്ത് കറക്റ്റായിട്ട് ലോഡ് ചെയ്യുക, എന്നിട്ട് ഇതിൽ കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം ഇതിൽ പ്രസ് ചെയ്ത് കയറ്റുക. പ്രസ് ചെയ്ത് കയറ്റിയതിന് ശേഷം കറക്റ്റായിട്ട് ഈ ലോക്കിൽ കയറ്റിയിടുക. ഇത് കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പ്രിങ് ഇടേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡ് ഓൾറെഡി തീർന്നിരിക്കുകയാണ്. ഇനി ശകലം കൂടെ ഓടിക്കഴിഞ്ഞാൽ ഡ്രമ്മിൽ ഇത് നേരത്തെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് പാഡ് മാറേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ സ്പ്രിങ് ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ സ്പ്രിങ് ഇടാനായിട്ട് മറക്കരുത്, കാലിപ്പറിന് നല്ല ഇളക്കം സംഭവിക്കും. അതുപോലെ തന്നെ ഈ കപ്പ് ഇടാനായിട്ട് മറക്കും, കാരണം കപ്പ് ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഡസ്റ്റ് കയറിയിട്ട് ഈ പിന്ന് ജാം ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ പിന്ന് അഴിക്കാനായിട്ട് സ്ലിപ്പാവാനൊക്കെ ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഡസ്റ്റും മണ്ണും അഴുക്കെല്ലാം കൂടെ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഈ കപ്പിടാനായിട്ട് ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ ഈ സ്പ്രിങ് ഇടാനായിട്ടും ഒരിക്കലും മറക്കരുത്. അതുപോലെ നമ്മൾ ബ്രേക്ക് പാഡ് മാറിക്കഴിഞ്ഞിട്ട് വണ്ടി ഇറക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ബ്രേക്ക് പമ്പ് ചെയ്യണം. ഒരു അഞ്ചാറ് വട്ടമെങ്കിലും പമ്പ് ചെയ്ത് പ്ലഗ് പെഡല് ലോഡായതിനു ശേഷം വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകും. കാരണം ബ്രേക്ക് പാഡ് മാറിക്കഴിഞ്ഞിട്ട് പെഡല് താന്നായിരിക്കും ഇരിക്കുന്നത്, കാരണം പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പിസ്റ്റൺ ഇവിടെ വന്നിട്ട് കറക്റ്റ് ടച്ച് ചെയ്യേണ്ട ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് പമ്പ് ചെയ്തിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് റിനോൾട്ടിൻ്റെ ലോഡ്ജിയുടെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് നമുക്ക് എങ്ങനെ മാറാമെന്നുള്ളതാണ്, അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.